തമ്പനയിൽ കണ്ടതുപോലെ ഇന്നത്തെ വീഡിയോ നമ്മൾ മേഘമലനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. മേഘമലയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. ഈ പല യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോസ് കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ മേഘമലയ്ക്ക് ഫാമിലി ആയിട്ട് പോയത്. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ യൂട്യൂബിൽ കാണുന്ന വീഡിയോസൊന്നും കണ്ടിട്ട് നിങ്ങൾ മേഘമലയ്ക്ക് പോകരുത്. കാരണം മേഘമലയിൽ പ്രത്യേകിച്ച് കാണാനായിട്ട് അവർ പറയുന്ന പോലെ ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് വെച്ചാൽ ഒന്നും തന്നെ ഇല്ല, വളരെ ഒരു തല്ലിപ്പൊളി ഒരു സ്ഥലമാണ്. അവിടെ പ്രത്യേകിച്ച് കാണാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പോകുന്ന വഴി നമ്മൾ ചിന്നമല്ലൂരിൽ നിന്ന് തിരിഞ്ഞ് പോകുന്ന വഴിക്ക് ഇതാ ഇതുപോലെയുള്ള ഗ്രാമപ്രദേശങ്ങൾ കാണാം, പിന്നെ വിൻഡ് മിൽസ് കാണാം, പിന്നെ ഒരു ഹെയർ പിൻ ബിൻഡുകൾ കയറുമ്പോൾ നിങ്ങൾക്ക് അത് കാരണം പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിർത്താനൊന്നും പറ്റത്തില്ല, ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോവാം. പിന്നെ അവിടെ പ്രത്യേകിച്ചുള്ളത് ഒരു തേയിലത്തോട്ടമുണ്ട്. തേയിലത്തോട്ടം കാണാനാണെങ്കിൽ നിങ്ങൾക്ക് മൂന്നാർ പോയാൽ മതി. പിന്നെ തേയിലത്തോട്ടത്തിന് നടുവിലായിട്ടൊരു ലേക്ക് ഉണ്ട്, അതാണ് അടുത്തൊരു പ്രത്യേകത. പിന്നെ മേഘങ്ങൾ കൂട്ടിയിടിച്ച് ഭയങ്കര തണുപ്പാണെന്നുള്ള രീതിയിലാണ് യൂട്യൂബർമാരൊക്കെ പറയുന്നത്. അവിടെ ഞങ്ങൾ ചെന്ന ദിവസം ചൂടെടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ കാണുന്നതാണ് അവിടുത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ പഞ്ചായത്തിൻ്റെ ഒരു സ്റ്റേ. പക്ഷേ ഇവിടെ ഫുള്ളായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് റൂം കിട്ടിയില്ല. ഞങ്ങൾ ഓൾറെഡി ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ബുക്ക് ചെയ്ത റൂമിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ പരിതാപകരം എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിൻ്റെ അപ്പുറത്തേക്ക് വല്ല വേർഡുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ അവസ്ഥ. ഞാനും വൈഫും കൊച്ചും കൂടിയാണ് പോയത്. പിന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ചെക്ക് പോസ്റ്റ് വളരെ മോശം അനുഭവമായിരുന്നു. നമ്മൾ ഏതാണ്ട് കള്ളന്മാരെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. എവിടെ പോകുന്നു, എവിടെയാണ് സ്റ്റേ, എന്തിനാണ് വരുന്നത്, എന്ന് തിരിച്ചു പോകും, അതൊക്കെ ചോദിച്ചു. ഞാൻ അതിനെ മറുപടി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ കാറിലിരിക്കുന്ന എൻ്റെ വൈഫിൻ്റെ അടുത്തും പോയിട്ട് ഇത് തന്നെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതിൻ്റെ ആവശ്യം വല്ലതുകൊണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞതല്ലേ, അതായിരുന്നു ചെക്ക് പോസ്റ്റ്. പിന്നെ അവിടെ കാണാനുള്ള ഒരു ടീ ഫാക്ടറി ഉണ്ട്. ആ ടീ ഫാക്ടറിയുടെ അകത്ത് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല, ഗേറ്റ് വരെ പോയിട്ട് നിങ്ങൾക്ക് പോരാം. അതാണ് മറ്റൊരു കാഴ്ച അവിടെ കാണാനുള്ളത്. പിന്നെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. വ്യൂ പോയിന്റിൽ ഇപ്പോൾ കാണാനായിട്ടാണ് നമുക്ക് രാമക്കൽമേട് പോയാൽ മതി. നമ്മൾ ഈ 10-220 കിലോമീറ്റർ വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് മേഘമല പോകേണ്ട യാതൊരു ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, ദയവ് ചെയ്ത് നിങ്ങൾ മേഘമല പോകരുത്. ഫാമിലി ആണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും മേഘമല പോകാനായിട്ട് എന്നോട് പോകാൻ സ്ഥലം എങ്ങനെയാണെന്ന് ചോദിച്ചു, ഞാൻ ഒരിക്കലും പോകരുത് എന്ന് അതിൻ്റെ മറുപടി ഞാൻ പറയത്തുള്ളൂ. കാരണം അത്രക്കൊരു തല്ലിപ്പൊളി സ്ഥലമായിരുന്നു. ഈ മേഘമല എന്ന് പറയുന്നത് ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് ബൈക്ക് റൈഡേഴ്സിന് പറ്റിയൊരു സ്ഥലമാണ്. അവർക്ക് ഗ്രൂപ്പായിട്ടൊക്കെ പോയി അവിടുത്തെ ആ ഒരു കാഴ്ചയൊക്കെ കണ്ട്, ഹെയർപിൻ ബെൻഡൊക്കെ കയറുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കണ്ട് അതൊക്കെ ആസ്വദിച്ച് ഒരു ദിവസം താമസിച്ച് അങ്ങനെ ഗ്രൂപ്പായിട്ട് അടിച്ചു പൊളിക്കാൻ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം പറ്റിയ സ്ഥലമാണ് മേഘമല എന്ന് പറയുന്നത്. ഞങ്ങൾ എന്തായാലും അവിടെ സ്റ്റേ ചെയ്യില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെ എൻ്റെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോവുക, അതല്ലെങ്കിൽ മൂന്നാർ സ്റ്റേ ചെയ്യുക. പക്ഷേ ആ സമയത്തൊക്കെ മൂന്നാർ സ്റ്റേ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവസാനം ഞങ്ങൾക്ക് അറിയാവുന്നവരെയൊക്കെ വിളിച്ചു, അവസാനം ഞങ്ങൾക്ക് മൂന്നാറിലൊരു സ്റ്റേ നമുക്ക് കിട്ടി. പക്ഷേ ആ സ്റ്റേ അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ, കമ്മീലിയ. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഫാമിലിയായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു കിടിലം പ്രോപ്പർട്ടിയാണത്. അവിടെ ഞങ്ങൾ റൂം വിളിച്ച് ഞങ്ങൾ ബുക്ക് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ കൊടുത്ത കാച്ചി തിരിച്ച് മേടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് മൂന്നാറിലേക്കാണ്. അപ്പോൾ ഈ ട്രിപ്പ് പിന്നെ ഞങ്ങൾ ആസ്വാദ്യകരമാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വൈകുന്നേരം 6 മണി വഴി നമ്മൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇറങ്ങി, നമ്മൾ നേരെ ബോഡി മേട്ട് വഴി നമ്മൾ നേരെ മൂന്നാർ പോയി. ഏകദേശം രാത്രി 9:30 നമ്മൾ റൂമിലെത്തി. രാത്രി നമ്മൾ റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. കാരണം അത്രയും നമ്മൾ ഡ്രൈവ് ചെയ്തും ഫിസിക്കലിയും ടയേർഡായി, മേഘമല ട്രിപ്പ് അങ്ങനെ ആയതുകൊണ്ട് മെൻ്റലിയും ആകെ നമുക്കൊരു വിഷമമായിപ്പോയി. ഇതാണ് നമ്മൾ താമസിച്ച പ്രോപ്പർട്ടിയുടെ മൂന്നാറ്. കമീലിയ എന്നാണ് അതിൻ്റെ പേര്. അടിപൊളി പ്രോപ്പർട്ടി ആയിരുന്നു, രക്ഷയില്ല. സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഇതിൻ്റെ ആംബിയൻസ് ഒക്കെ കാണാൻ പറ്റിയത്. കാര്യം ഞങ്ങൾ എത്തിയപ്പോൾ രാത്രി വളരെ വൈകിയില്ല. പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഫുൾ വണ്ടി ഓടിക്കുക. നമ്മൾ 11 മണിയായപ്പോൾ ചെക്ക് ഔട്ട് ചെയ്തു. നമ്മൾ അവിടെ നിന്ന് നേരെ മറയൂർ കാന്തല്ലൂർ ഇതായിരുന്നു നമ്മുടെ ഐഡിയ. പോകുന്ന വഴിക്ക് പിന്നെ ഇടയ്ക്ക് ഇവിടെ ഒന്ന് നിർത്തി നമ്മളൊരു ചായയും വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ആ ബെഞ്ചിലൊക്കെ ഇരുന്ന് അച്ചടി തണുപ്പൊക്കെ ആസ്വദിച്ചിട്ടാണ് നമ്മൾ പോയത്. പിന്നെ
ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് ശേഷമുണ്ട് ഞാനിപ്പോൾ മറയൂരിലേക്ക് പോകുന്നത്. പണ്ട് പഴയ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് പോകുന്നതാണ് വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ ഇതുവരെ വന്നിട്ടില്ല മറയൂർക്ക്. മൂന്നാറ് വരുമെങ്കിലും മറയൂർ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം ഏകദേശം ഒരു ഉച്ചയോടി നമ്മൾ മറയൂർ എത്തി. അവിടെ നിന്ന് പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ചു. പിന്നെ ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ ഇവിടെ നിന്ന് ഏകദേശം നേരെ കടന്ന റോട്ടിൽ കൂടി ഏകദേശം 14 കിലോമീറ്ററാണ് കാന്തല്ലൂർക്ക്. കാന്തല്ലൂർ പോകാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ ആപ്പിൾ തോട്ടം കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ ആപ്പിൾ തോട്ടം കണ്ടു എന്നുള്ളതല്ലാതെ ആപ്പിളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ശർക്കര ഉണ്ടാക്കുന്നത് കാണണം എന്നുള്ളതൊരു ഒരു 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 എന്താ അതിനെ പറയുക, അതൊരു നിർബന്ധിത കാഴ്ചയാണല്ലോ. നമ്മൾ ആസ് യൂഷ്വൽ നമ്മളും ശർക്കരയൊക്കെ ഉണ്ടാക്കണൊക്കെ കണ്ടു. അവിടുന്ന് കുറച്ച് ശർക്കരയൊക്കെ അവരുടെ പല ടൈപ്പ് ഓഫ് ശർക്കരകൾ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കും. അവസാനം നമ്മൾ കാന്തല്ലൂർ ഇതായി കാണുന്നൊരു ഫാമിൽ വന്ന്. ഇവിടെ ആപ്പിളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ആസ്വദിക്കാം. ചേട്ടൻ പേരെന്തായിരുന്നു? മുരുകേഷ്. ഇനി നമ്മൾ എങ്ങോട്ടാണ് താഴേക്ക് പോണേ? പിന്നെ താഴേക്ക് നമ്മൾ താഴേക്ക് ആറഞ്ച് മരം, മാംഗോ പീച്ച്, അതല്ലേ ഇതാക്ക ആറഞ്ച് നോക്കി ഇറങ്ങണം കേട്ടോ. തിന്നു. ഇതെന്താ ഇത്? ഇതെന്താ? ഓറഞ്ചാണോ? ആണോ? വേറെ എന്തൊക്കെ ഉണ്ട് ഇവിടെ? കാണിച്ചാ ഞങ്ങക്ക് എല്ലാ ഫ്രൂട്ട്സ് ഒക്കെ കാണിച്ചാ. അവിടുത്തെ നടക്ക് ഞങ്ങളെ സാരഥിയാണ് മോനെ. ശരിക്കും പറഞ്ഞ പയ്യൻ അടിപൊളിയായിരുന്നട്ടാ. ഇവനുള്ളതുകൊണ്ട് സമയം പോണത് അറിയണ്ടായിരുന്നില്ല. ഇനി എന്താ ഞങ്ങളെ കാണിക്കാനുള്ളത്? ഓറഞ്ച്. ഏത് പച്ചമത്തിലേക്കുഞ്ഞ്? ഏതാ ഓറഞ്ച്? ഓറഞ്ച് ഇവിടെ. ഓ, ഈ മേലെ കാണുന്ന ഓറഞ്ചാണോ? വേറെ എന്തൊക്കെ ഉണ്ട് ഇവിടെ? ഇത് സീതപ്പഴോ? ഒറ്റക്കായ തന്നെ 2 കിലോ 3 കിലോ ഒറ്റപ്പഴം തന്നെ അല്ലേ? ബ്ലാക്ക്ബെറി പച്ച വന്നിട്ട് റെഡായിട്ട് അങ്ങനെ ബ്ലാക്ക് കളർ ആയിട്ട്. എന്ത് സാധനമായിട്ടത്? ആപ്പിള്. ഓ, ആപ്പിളാണല്ലേ ഇത്? ഇതിപ്പോ സീസൺ കഴിഞ്ഞോ? തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ. ഞങ്ങള് മേഘമല താമസിച്ചിട്ട് പിറ്റേ ദിവസം പൂപ്പാറ ബോഡി വിട്ട് വന്ന് നേരെ വീട്ടിലേക്ക് പോകാനുള്ളൊരു പ്ലാൻ നടന്നില്ല. മേഘമല അങ്ങനെ പൊളിഞ്ഞു പോയതുകൊണ്ട് പിന്നെ നമ്മൾ ഇതൊന്നും അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഇവിടെ വന്ന് പെട്ടതാണ് സത്യം പറഞ്ഞാല്. പക്ഷെ അത് വേറൊരു അനുഭവം ആയിരുന്നട്ടാ. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ മൂന്നാർ ചെല്ലുക ടൗണിൽ. എന്നിട്ട് മിക്കവാറും നമ്മൾ ഈ മൂന്നാർ എത്തുമ്പോൾ ഏകദേശം ഒരു 6 മണി ആവും. നേരെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മാങ്കുളത്ത് പോയിട്ട് ആനക്കുളത്ത് പോയിട്ട് ആനേനെ വെള്ളം കുടിക്കാൻ വരുന്ന കാഴ്ച കാണുക എന്നുള്ളതാണ് അടുത്ത ഒരു നമ്മുടെ പരിപാടി. കാരണം ഇത് മൊത്തം വണ്ടി ഓടിക്കലായിപ്പോയി.
എന്തായാലും ഓടിച്ച്, എന്നാ പിന്നെ അങ്ങ് മുഴുവനായിട്ട് അങ്ങ് ഓടിച്ചേക്കാം എന്നുള്ളൊരു മൈൻഡില് നമ്മൾ നേരെ മൂന്നാർക്ക് പോയി. കാരണം വൈഫിനെയും കൊച്ചിനെയും ഞാൻ മംഗളത്തേക്ക് ഒരുപാട് തവണ പോയിട്ടുള്ളതാണ്, അങ്ങനെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ്, പോയപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരതെന്തായാലും എന്തായാലും നമ്മൾ ഇത്രത്തോളമായി ഈ ട്രിപ്പ്. പിന്നെ അവരെ നേരെ മംഗളത്ത് കൊണ്ടുപോയിട്ട് ആനക്കുളം കാണിച്ച് ആന വെള്ളം കുടിക്കണം കണ്ടിട്ടാവാം യാത്ര അവസാനിപ്പിക്കണമെന്ന് കരുതി നമ്മൾ നേരെ മൂന്നാർക്ക് വിട്ടു. പിന്നെ ഞാൻ ആ സമയത്ത് ഫാമിലിയായിട്ട്, പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് ആ സമയത്ത് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മംഗളത്തേക്ക് പോയത് അത്യാവശ്യം നല്ല റിസ്ക് തന്നെയായിരുന്നു കേട്ടോ. അവസാനം ഏകദേശം ഒരു 9:30 ഞങ്ങൾ ആനക്കുളത്ത് എത്തി. പോകുന്ന വഴിക്ക് ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓൾറെഡി ആനയുണ്ട്, ചിലപ്പോൾ നിങ്ങൾ ചെല്ലാൻ നേരത്തെ ഒരു കൂട്ടം തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഭാഗ്യം പോലെ തന്നെ ചെന്നപ്പോൾ ഒരു കൂട്ടം ആനകളുണ്ടായിരുന്നു. എന്തായാലും ആനക്കാഴ്ചകളൊക്കെ കണ്ട് വെള്ളം കുടിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഏകദേശം ഒരു 10:30 ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ഏകദേശം 12:00 ഇപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. യാത്രകൾ ഇങ്ങനെയാണ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു സ്ഥലം എൻജോയ് ചെയ്യാൻ വേണ്ടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയതാണ്. അത് നമ്മൾ വിചാരിച്ചതിനേക്കാളും വളരെ മോശമായി. പക്ഷേ ആ യാത്ര ഈ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ആസ്വാദ്യകരമാക്കാൻ പറ്റി എന്നുള്ളതാണ് വേറൊരു കാര്യം. ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ ആനക്കുളത്ത് പോകുമെന്നോ ആനനെ കാണുമെന്നോ ഇങ്ങനെ എലക്ട്രിസിറ്റി വഴി പോകുമെന്നോ ഒക്കെ. അപ്പം അതാണ് യാത്രകൾ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഈ ഏറ്റവും ലാസ്റ്റത്തെ ആനയുടെ ക്ലിപ്പ് കാണാൻ മറക്കണ്ട, അതിൻ്റെ അകത്ത് കുറച്ച് കുസൃതികളും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനും പ്രതീക്ഷിച്ച് കിട്ടിയ വീഡിയോ അല്ല അത്, പക്ഷേ എന്തായാലും അത് നിങ്ങളൊന്ന് കാണുക. Thank you.